ആഗോള ഹിന്ദു ഏകീകൃതം ലക്ഷ്യമിട്ട് സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ അനുഗ്രഹാശിസുകളോടെ 2001 യുഎസിൽ സ്ഥാപിതമായ കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക അടുത്ത കൺവെൻഷൻ 2023 അമേരിക്കയിലെ ബൂസ്റ്ററിൽ നടത്തും. ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കളുടെ ഏകീകരണമാണ് KHNA ഉദ്ദേശിക്കുന്നതെന്ന് കൺവീനർ സത്യാനന്ദ സരസ്വതി ഫൗണ്ടേഷൻ ട്രസ്റ്റി സ്വാമി ശ്രീ ശക്തി ശാന്താനന്ദ മഹർഷിയും വേൾഡ് ഹിന്ദു പാർലമെന്റ് ചെയർമാൻ മാധവൻ പി നായരും പത്രസമ്മേളനത്തിൽ പറഞ്ഞു. KHNA എന്ന് പറയുന്ന കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക ഇന്ന് നോർത്ത് അമേരിക്കയിലുള്ള ഹൈന്ദവരുടെ, മലയാളികളായ ഹൈന്ദവരുടെ ഏക മഹാപ്രസ്ഥാനമായ KHNA 2001 പരമപൂജ്യ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിൽ KHNA എന്ന് പറയുന്നത് കേരളത്തിലുള്ള ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം രൂപം കൊണ്ട ഒരു പ്രസ്ഥാനമല്ല, ഈ ലോകത്തിലുള്ള സമസ്ത രാഷ്ട്രങ്ങളിലുമുള്ള ഹൈന്ദവ ജനതയെ ഏകീകരിച്ച് ഏകോപിപ്പിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ശക്തമായ ഒരു നേതൃത്വം ആഗോളതലത്തിൽ ഹിന്ദുവിന് നൽകുവാൻ കരുത്തുള്ള ഒരു പ്രസ്ഥാനമാക്കി വേൾഡ് ഹിന്ദു പാർലമെൻ്റ് എന്ന പേരിൽ ഒരു മഹത്തായ സ്ഥാപനം ഉണ്ടാകണം എന്നുള്ള സങ്കല്പമാണ് KHNA രൂപീകരണത്തിന് പിന്നിലുമുള്ളത്. എത്ര വലിയ മഹാസ്തംഭം പണിതുയർത്തുവാനും അടിസ്ഥാന ശില, ആധാരശില ആവശ്യമാണ് എന്നതുപോലെ വരാനിരിക്കുന്ന കാലങ്ങളിൽ ഭാരതത്തെ വിശ്വഗുരുവാക്കി മാറ്റുവാൻ ഉള്ള മഹാശയന്മാരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ സ്ഥാപിച്ച മഹാപ്രസ്ഥാനമാണ് KHNA. അതൊരാധാരശിലയാണ്. കേരളത്തിലെ ഹൈന്ദവരുടെ മാത്രം ആധാരമല്ല, ഈ ലോകത്തിലുള്ള സർവ ഹൈന്ദവരുടെയും, ഹൈന്ദവർ എന്ന് പറയുമ്പോൾ മറ്റു മതസ്ഥരെ എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന് ദയവു ചെയ്ത് ആരും വ്യാഖ്യാനിക്കരുത്. ഹിന്ദുത്വത്തെക്കുറിച്ചുള്ള പല വ്യാഖ്യാനങ്ങളും ഇന്ന് നിലനിൽക്കുന്നത് കൊണ്ടാണ് ഞാനിത് സൂചിപ്പിക്കുന്നത്. ഹിന്ദുത്വത്തെയും പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും താരതമ്യം ചെയ്തുകൊണ്ടുള്ള ചില വാർത്തകൾ പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ വേദന ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. ഞാനിവിടെ പറയുന്ന ഹിന്ദു ചിക്കാഗോയിൽ സ്വാമി വിവേകാനന്ദൻ പ്രഖ്യാപിച്ച ആ ഹിന്ദുവിനെക്കുറിച്ചാണ്, ഹിന്ദുത്വത്തെക്കുറിച്ചാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നും ലോകം ഒരു കുടുംബമെന്നും പ്രഖ്യാപിച്ച ആ ഹൈന്ദവത്വത്തെക്കുറിച്ചാണ്. ആ ഹൈന്ദവ ജനതയെ, ലോകത്തെമ്പാടും ചിതറിക്കിടക്കുന്ന ആ ഹൈന്ദവ ജനതയെ ഏകോപിപ്പിച്ച് ലോകശാന്തിക്കും ലോക സമാധാനത്തിനും ഉതകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ചിട്ടയോടും കൂടി കാഴ്ചവെക്കുവാൻ ഉതകുന്ന ഒരു മഹാപ്രസ്ഥാനമായി വേൾഡ് ഹിന്ദു പാർലമെൻറ്റിനെ കണ്ട ജഗദ്ഗുരുസ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളുടെ ആശയ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് KHNA അടുത്ത കൺവെൻഷനിൽ അതിൻ്റെ മുഖ്യമായ ആ ചുവട് വയ്ക്കുന്നത്. 60-ൽ പരം രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഹൈന്ദവ ജനതയെ സംഘടിപ്പിച്ച് ഏകോപിപ്പിച്ച് ടെക്സാസിലുള്ള, ടെക്സാസ് സ്റ്റേറ്റിലെ ഹ്യൂസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്ത് ആസ്ഥാനമായി നടക്കുവാൻ പോകുന്ന KHNA അടുത്ത കൺവെൻഷനിൽ 2023 നവംബറിൽ നടക്കുവാൻ പോകുന്ന 4 ദിവസത്തെ കൺവെൻഷനിൽ 1 ദിവസത്തെ കൺവെൻഷൻ എക്സ്ക്ലൂസീവായിട്ട് പൂർണ്ണമായും വേൾഡ് ഹിന്ദു പാർലമെൻറ്റിൻ്റേതായിരിക്കണം. അങ്ങനെ ഒരു ഹൈന്ദവ ഉച്ചകോടി എന്ന നിലയിൽ സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ ഭാരതത്തിൻ്റെ സംസ്കാരത്തെ ഉദ്ധരിക്കുവാൻ നടത്തിയ ആ ഒരു പരിശ്രമത്തിൻ്റെ പിന്തുടർന്നുകൊണ്ട് വർഷങ്ങൾക്കു ശേഷം നടക്കുവാൻ പോകുന്ന ഒരു വലിയ ഹൈന്ദവ ഉച്ചകോടിയായിരിക്കും വരാനിരിക്കുന്നത് ഹ്യൂസ്റ്റണിൽ. വേൾഡ് ഹിന്ദു പാർലമെൻ്റ് പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും അത് ഓൾ ഇൻക്ലൂസീവ് കോൺസെപ്റ്റിലാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു, സ്വാമിജി പറഞ്ഞതുമാതിരി വേൾഡ് ഈസ് എ ഫാമിലി ആൻഡ് എവരിബഡി ഈസ് പാർട്ട് ഓഫ് ദ ഫാമിലി. ആ തത്വത്തിൽ തന്നെ ഈ വേൾഡ് ഹിന്ദു പാർലമെൻറ്റ് എല്ലാ ഭൂഖണ്ഡത്തിലും എല്ലാ കൺട്രീസിലും ഉള്ള ഹിന്ദു ജനങ്ങളെ ഏകോകരിച്ച് ക്രോഡീകരിച്ച് വർഷാവർഷം ഒരു സമ്മിറ്റ് രീതിയിൽ സമ്മേളിക്കുന്നതിനും ടൈം ബൗണ്ട്, ഇവന്റ് ബൗണ്ട്, ക്രൈസിസ് ബൗണ്ട് ഏതെല്ലാം രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒക്കുമോ അതെല്ലാം എല്ലാവർക്കും, എല്ലാ ജനതകൾക്കും ഉപകരിക്കത്തക്ക രീതിയിൽ എങ്ങനെ അത് ആവിഷ്കരിച്ച് പ്രയോജനപ്പെടുത്താം, മനുഷ്യ നന്മയ്ക്ക് വേണ്ടി കറണ്ട് സിറ്റുവേഷനിൽ നിന്ന് പുതിയ ഉയരത്തിലേക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ള ആവിഷ്കാരമാണ് ഉദ്ദേശിക്കുന്നത്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം.
നിരവധി സാംസ്കാരിക പ്രവർത്തനങ്ങൾ കെ എച്ച് എൻ എ നടത്തുന്നുണ്ട്. നിരവധി ചാരിറ്റബിൾ വർക്ക് പ്രവർത്തനങ്ങൾ കെ എച്ച് എൻ എ നടത്തുന്നുണ്ട്. അത് ജാതി മത സീമകൾക്ക് അതീതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സേവനപരമായ നിലയിൽ കെ എച്ച് എൻ എ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എല്ലാ മീഡിയ പ്രവർത്തകരുടെയും സഹകരണം അതിനുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സംസാരിച്ചാൽ കൂടുതൽ സമയം അതിലേക്ക് വേണ്ടിവരും എന്നുള്ളതുകൊണ്ട് അങ്ങോട്ട് കടക്കുന്നില്ല. മാർച്ച് മാസം 26-ാം തീയതി കെ എച്ച് എൻ എയുടെ ശുഭാരംഭം കിക്ക് ഓഫ് എന്ന നിലയിൽ ഹ്യൂസ്റ്റണിൽ നടക്കുവാൻ പോവുകയാണ്. അതിൻ്റെ വിശദമായ വിവരങ്ങൾ കൺവെൻഷൻ്റെ ചെയർമാൻ ശ്രീ ഡോക്ടർ രഞ്ജിത് പിള്ള ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം പറയും. വേൾഡ് പാർലമെൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അതിൻ്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ശ്രീ മാധവൻ നായർ അവർ അവതരിപ്പിക്കും. മറ്റുള്ളവരും വിശദാംശങ്ങളിലേക്ക് കടക്കും എന്നുള്ളതുകൊണ്ട് ഇത്രമാത്രം നിങ്ങളോട് അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഈ മഹദുദ്യമത്തിനുണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.